ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് അതുപോലെ നല്ലൊരു സന്തോഷം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കാണാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇതാ ഇതുപോലെ കാണാം ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സന്തോഷം ഉണ്ടെന്നുള്ളത് അപ്പോൾ അതാ ഇതാണ് സന്തോഷം January 17 ഞായറാഴ്ച മഞ്ചേരിയിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട് സിൽവാൻ ഗ്രൂപ്പിൻ്റെ ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുപോലത്തെയൊക്കെ അവസരങ്ങൾ നമുക്ക് കിട്ടുന്നത് അപ്പം എല്ലാവർക്കും നമ്മളെ കാണാൻ മഞ്ചേരിയിലേക്ക് വരാം അതുപോലെ പുതിയ യൂട്യൂബേഴ്സിനും നല്ലൊരു അവസരമുണ്ട് 5000 സബ്സ്ക്രൈബേഴ്സ് മുകളിലുള്ള യൂട്യൂബേഴ്സിന് ഇവിടെ ഒരു കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ പിൻഡ് കമൻറ്റിലൊരു ലിങ്ക് കൊടുക്കാം അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ മനസ്സിലാവും അപ്പോൾ January 17 ആണ് മറക്കണ്ട എല്ലാവരും വരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗും കണക്റ്റഡ് ആയിട്ടുള്ളൊരു വ്ളോഗ് തന്നെയാണ് കേട്ടോ അതായത് ഞങ്ങളിപ്പോൾ പോകുന്നത് വളാഞ്ചേരിയുള്ള സിൽവാൻ ഗ്രൂപ്പിൻ്റെ വേറൊരു ബ്രാഞ്ചിലേക്കാണ് അവിടെ സിൽവാൻ ലൈറ്റ്സിലേക്കാണ് പോകുന്നത് അവിടേക്ക് നമ്മുടെ ഓണേഴ്സ് ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് അപ്പം ഇവരെന്നെ നേരത്തെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് ഈ ഒരു ഇനോഗ്രേഷന് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലായിരുന്നു കാരണം നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ച് പോകാൻ ടിക്കറ്റൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് നീട്ടിയിട്ടുണ്ട് പോകുന്നത് അപ്പം വരാൻ പറ്റുന്ന സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അവരോട് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇനോഗ്രേഷന് അപ്പോൾ ഇതിപ്പോൾ സിൽവാൻ ലൈറ്റ്സ് ആണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് സിൽവാൻ ടൈൽസ് മാർബിൾസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഈ ഇനോഗ്രേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ കൂടിയാണ് അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടിയുണ്ട് നമ്മൾ ഇത്തവണ വന്നപ്പം പുതിയ വീട് തരടാനുള്ള പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്ത് പോവുകയാണ് അപ്പം നമ്മൾ നാട്ടിൽ നിൽക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ടൈൽസും മാർബിൾസും അതിൻ്റെയൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിലൊക്കെ ഷെയർ ചെയ്യാം ഇൻഷാല്ലാഹ് ഒന്ന് കൺഫേം ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇവിടെ വന്നപ്പം ഈ ലൈറ്റ്സിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ് കണ്ടപ്പം ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പം അതിൻ്റെ ഇടയ്ക്ക് സംസാരങ്ങളും നടക്കുന്നുണ്ട് അപ്പം ഇതാ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ സിൽവാൻ ടൈൽസും മാർബിൾസും അവിടേക്ക് പോകുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ടപ്പം എടുത്തേ ഉള്ളൂ അടിപൊളി കളക്ഷൻസ് ഉണ്ട് എല്ലാം കൂടി ഒന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോയിൽ കേട്ടോ അപ്പോൾ ഇൻഷാല്ല വീട് വയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് വയ്ക്കുന്നവർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ എന്നും കൂടി വിചാരിച്ചിട്ട് തന്നെയാണ് എടുത്തത് ഇതൊക്കെ കാണാൻ ഒരുപാട് പേർക്കൊക്കെ ഇഷ്ടമുണ്ടാവും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വീടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാവും ഞാനും ഇപ്പോഴാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് കേട്ടോ വീടൊക്കെ വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ വരുന്നത് അതുവരേക്കും ഇങ്ങനത്തെ സെക്ഷനിലോട്ട് ഞാൻ പോവാറില്ലായിരുന്നു അപ്പം ഈ വർഷം January 1 നമ്മൾ തീരുമാനമെടുത്തത് പുതിയ വീട് ഉണ്ടാക്കണമെന്നൊക്കെ ബാക്കി മൊത്തം പെട്ടെന്നായിരുന്നു റെഡിയായിരുന്നത് അങ്ങനെ ഒരുപാട് വീടുകളൊന്നും കാണാൻ പോയിട്ടില്ല കുറച്ച് വീടുകൾ മാത്രം കാണാൻ പോയിട്ടുള്ളൂ കാരണം ഒരുപാട് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്ലാനൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പം എല്ലാം വളരെ പെട്ടെന്നാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് തരണം അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനിലാണ് ഇപ്പം നിൽക്കുന്നത് ഏകദേശം റെഡിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാഹ് അപ്പം ഇവർ നമ്മുടെ റിലേഷനാണെന്ന് പറഞ്ഞല്ലോ ഇവിടുത്തെ ഓണേഴ്സ് ഉള്ള ഒരാൾ നമ്മുടെ റിലേഷനാണ് ഇക്കയുടെ ബ്രദറിൻ്റെ വൈഫിൻ്റെ റിലേഷനാണ് അപ്പം അവരുടെ വീടൊന്ന് കാണാൻ പോകാനുള്ളൊരു പ്ലാനും കൂടിയുണ്ട് ഏതായാലും വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് വീടുകളൊക്കെ കാണാൻ പോയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസൊക്കെ വരുത്തണമെങ്കിലൊക്കെ വരുത്താൻ പറ്റുള്ളൂ എന്നുള്ള അറിഞ്ഞപ്പോൾ അവരുടെ വീടും കൂടി കാണാൻ പോകണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇവിടുത്തെ ലൈറ്റ്സും ഇവിടുത്തെ ടൈൽസും മാർബിൾസും എല്ലാം വെച്ചിട്ടുള്ള ഒരു വീടായിരിക്കും അത്
അപ്പം ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇനോഗ്രേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇത്രയും അധികം സംസാരിക്കാമെന്നൊക്കെ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ഫംഗ്ഷന് പോകുന്നത്. പിന്നെ ഒരുപാട് ഇങ്ങനെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇൻ്റർവ്യൂസൊക്കെ അങ്ങനെ അതിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പോവാറില്ല, കാരണം എനിക്ക് ഈ സ്റ്റേജിൽ സംസാരിക്കേണ്ടൊക്കെ അവസരം വരുമ്പോൾ മാക്സിമം ഞാൻ ഒഴിഞ്ഞു മാറാറാണ്. അപ്പം ഇതിപ്പം ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു സാഹചര്യമായി, അപ്പോൾ അങ്ങനെ പെട്ടതാട്ടോ. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരുമോ ഇല്ലയോ അധികം ആളുകളുണ്ടാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവരോട് ചോദിക്കുവാണ് കേട്ടോ. അതാണ് സംസാരം അവിടെ. പിന്നെ ഇതാണ് ഇക്കാണ്ട് കസിൻ ബ്രദറും അവരുടെ വൈഫും അവരുടെ രണ്ട് മക്കളും ട്വിൻസാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സിൽവാനി ഗ്രൂപ്പിൻ്റെ അവരുടെ ഒരു ഓണറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ തന്നെയാണ് ഇവരുടെ വീട്. അപ്പോൾ വീടിൻ്റെ പ്ലാനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ജസ്റ്റ് അവിടെ വീട് വരെ എത്തുന്ന മാത്രം വീഡിയോ മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ, പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ബാക്കി മൊത്തം എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. സിൽവാനി ഗ്രൂപ്പിൻ്റെ ഒരു ഓണറുടെ വീടാണ്. ഏകദേശം 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ ഒരു വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയ ശേഷം കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം വീഡിയോ എടുക്കണമെന്നൊന്നും പ്ലാനില്ലായിരുന്നു. പിന്നീടാണ് ഇവരുടെ വീടൊക്കെ കണ്ടപ്പം അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിച്ചിട്ട് തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് ഏകദേശം ഒരു 9000 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട്. കറക്റ്റായിട്ട് എനിക്കറിയില്ല, ജസ്റ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്. പിന്നെ ഈ തിണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പന കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ഇതാണ് മെയിൻ എൻട്രൻസ്. അവിടുന്ന് നേരെ കാണുന്നത് സ്റ്റേഴ്സാണ്. എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് ഡൈനിങ് റൂം ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ലിവിങ് റൂമിലേക്ക് ഇവിടെ നിന്നും ഡോറുണ്ട്, പുറത്തുനിന്നും ഡോറുണ്ട്. ഇതാണ് മെയിൻ ലിവിങ് റൂം. പിന്നെ സ്റ്റേഴ്സിൻ്റെ താഴെ അവർ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു വേറൊരു ലിവിങ് റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു ബെഡ്റൂമാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രെയർ റൂമാണ് വരുന്നത്. ഞങ്ങൾ റീനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഇക്കട വീട്ടിൽ ഇക്കട സിസ്റ്റേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റീനു വരുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പം ശരിക്കും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്താടെ റിലേഷൻ ആണല്ലോ. പക്ഷെ ഞാനിങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഈ വീട്ടിലേക്കും ഇവിടെയുള്ളവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം ഇവർക്ക് അങ്ങനെ ആദ്യമായിട്ട് കാണുന്നൊരു ഫീലിംഗ് ഒന്നുമില്ലായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ ഭയങ്കര സന്തോഷം തോന്നി. ഇവിടുത്തെ ഉമ്മയൊക്കെ ഉമ്മയും മക്കളും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയും ഒരുപാട് മുമ്പേ പരിചയമുള്ള പോലെയായിരുന്നു സംസാരിച്ചതൊക്കെ. അപ്പോൾ ഇതാ 2 ബെഡ്റൂം വേറെയും ഉണ്ട്. അങ്ങനെ താഴെ 3 ബെഡ്റൂമാണ് ടോട്ടല്. മുകളിൽ 2 ബെഡ്റൂമും. അപ്പോൾ മെയിൻ ഹാളിൽ നിന്ന് ഒരു കോർണറിലായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് വരുന്നത് കേട്ടോ. കിച്ചണിലും ഡൈനിങ് ടേബിളും ഒക്കെ ഉണ്ട്.
അപ്പം ഈ രണ്ട് കിച്ചണിനും ഇറങ്ങിയിട്ട് ആണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. അപ്പം ഇവിടെയാണ് മെയിനായിട്ടുള്ള കുക്കിങ്ങൊക്കെ നടക്കുന്നത് കേട്ടോ. ഇവിടെയും ഡൈനിങ് ടേബിളുണ്ട്. ഇവിടുത്തെ ഈ ഒരു ഡോർ ഉണ്ടല്ലോ, അതിൽ നിന്ന് പുറത്ത് ഇറങ്ങിയാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാം. അപ്പം പുറത്താരെങ്കിലും വന്നാലൊക്കെ, ഗസ്റ്റൊക്കെ വന്നാലൊക്കെ നമുക്ക് കിച്ചണിൽ ഇരുന്നിട്ട് കിച്ചണിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി മുകളിലേക്ക് പോവാം. ഏതായാലും നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ, അപ്പോൾ ഇനി പിന്നെ ബാക്കിയും കൂടി പറയുന്നില്ല നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയും കൂടി എടുത്തു കേട്ടോ വീഡിയോ. അതിന് കാര്യമായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒട്ടും പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല, പക്ഷേ എങ്ങനെയോ ഇങ്ങനെ ആയിപ്പോയി. നമ്മൾ ഒരുപാട് പേർക്ക് വീടൊക്കെ കാണാൻ ഇഷ്ടമുണ്ടാവും, അപ്പം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്കുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണാം. പിന്നെ ഈ സ്റ്റെയേഴ്സിൻ്റെ ആ ഒരു സ്റ്റെപ്സൊക്കെ ഉണ്ടല്ലോ, അതും പന കൊണ്ടുള്ളത് കേട്ടോ. പിന്നെ റോസും ഇവിടുത്തെ ചെറിയ മോളും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, വന്ന പാടെ തുടങ്ങിയ കളിയാണ്. ഇവിടുത്തെ അപ്സ്റ്റേഴ്സിൽ രണ്ട് ബെഡ്റൂംസാണുള്ളത്. ഇതിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടോ, ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൈവറ്റ് ഹോള് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തു കൂടെയാണ് ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഈ ഒരു ബെഡ്റൂം നല്ല സ്പെഷ്യലാണ് കേട്ടോ. ഇതിൻ്റെ ബാത്റൂമും ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ ലൈറ്റിംഗ് സെറ്റപ്പും എല്ലാം ഭംഗിയുണ്ട് കാണാൻ. ബാത്റൂമിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ ഗ്ലാസിൻ്റെയാണ്, അകത്ത് കേർട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് സംഭവം. ഞാൻ വരുന്ന ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഉള്ള സമയം കൊണ്ട് അവർ എന്തൊക്കെയോ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രൈവറ്റ് ഡൈനിങ് റൂം എന്ന് പറയാൻ കാരണം ഈ ഒരു ഗ്ലാസ് കൊണ്ടാണ്. നമുക്ക് അപ്പുറത്തുള്ള ആൾക്കാർ അപ്പുറത്തുപ്പുറത്തുനിന്ന് കാണാൻ പറ്റും ഈ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ. അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഒരു റിമോട്ടിലൊരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഇതാ ഇങ്ങനെ പ്രൈവറ്റ് ആക്കാനും പറ്റും. അപ്പോൾ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ട്രീറ്റ് തന്നെ ആയിരുന്നു. Thank you.
അതുപോലെ വീടിൻ്റെ പുറത്തും ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. മാങ്ങയൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ ചാമ്പക്ക, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഉമ്മ ഒരുപാട് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉമ്മ ഉമ്മാനെ വീടിൽ കാണിക്കേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അവിടെ വീട്ടിലുണ്ടാക്കിയുള്ള പച്ചക്കറികളും അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ തന്നു. റീന് സ്പെഷ്യലായിട്ട് മാങ്ങയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പച്ചമാങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള റീന്. നമ്മുടെ വ്ലോഗ് കാണുന്നവർക്കൊക്കെ എല്ലാ വിശേഷങ്ങളും അറിയാം നമ്മളെ പറ്റിയിട്ടുള്ളത്. എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പോൾ വീണ്ടും പറയുകയാണ്, മഞ്ചേരിയിലേക്ക് വരാൻ പറ്റുന്നവർ വരിക. യൂട്യൂബേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും വരാൻ പറ്റും. അതുപോലെ യൂട്യൂബേഴ്സിന് സ്പെഷ്യലായിട്ടൊരു മീറ്റപ്പും കുറച്ച് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിങ്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പുതിയൊരു വ്ലോഗുമായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.